സ്വാഗതം. ഒടുവിൽ ആ ഗൂഢാലോചന പുറത്തു വന്നിരിക്കുന്നു. യു പിയിലെ ലുലു മോളിൽ നമസ്കാരം നടത്തിയത് യഥാർത്ഥ മുസ്ലിങ്ങളല്ല. സംഘപരിവാർ ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വേഷം മാറി വന്ന ചിലർ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം നടത്തിയ ശ്രമമാണിത്. യു പിയിലെ ലുലു മോളിലുണ്ടായ നമസ്കാര വിവാദം ഗൂഢാലോചനയെന്ന് സംശയിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. മോൾ അധികൃതർ പോലീസിന് കൈമാറിയ CCTV ദൃശ്യങ്ങളിലാണ് വിവാദം ആസൂത്രിതമാണോ എന്നുള്ള സംശയം ഉയരുന്നത്. 8 ആളുകൾ ഒരുമിച്ച് മോളിലേക്ക് പ്രവേശിക്കുന്നത് മുതലുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. മാളിൽ പ്രവേശിച്ചവർ മോൾ സന്ദർശിക്കാനോ അവിടെയുള്ള ഷോറൂമുകളിൽ പ്രവേശിക്കാനോ ഒന്നും ശ്രമിക്കാതെ തിരക്കിട്ട് സംഘം അകത്തു കയറി ഉടൻ നമസ്കരിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. താരതമ്യേന തിരക്ക് കുറഞ്ഞ ഫ്ലോറിൽ പോയി അവർ നമസ്കരിക്കുകയും ചെയ്യുന്നത് CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്. ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നത് അവൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ആരാധനാകർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിശ്വാസിക്കും നമസ്കാരത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ സംഘത്തിന് നമസ്കാരത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് CCTVയിലുള്ള ദൃശ്യങ്ങൾ. കഅബക്ക് നേരെ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കേണ്ടതിന് പകരം ഈ സംഘം നേരെ വിപരീത ദിശയിലേക്ക് തിരിഞ്ഞു നിന്നാണ് നമസ്കരിക്കുന്നത്. ഒരു സമയം നമസ്കാരം പൂർത്തിയാക്കാൻ 4, 5, 6, 7 മിനിറ്റുമൊക്കെ വിശ്വാസികൾക്ക് വേണമെന്നിരിക്കെ കേവലം 18 സെക്കൻഡുകൾ കൊണ്ടാണ് ധൃതിപ്പെട്ട് ഈ സംഘം നമസ്കാരം പൂർത്തിയാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ നമസ്കരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതും ഈ സംഘത്തിൽപ്പെട്ട 2 പേർ ചേർന്നാണ് എന്നതും ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. നമസ്കാര വിവാദമുണ്ടാക്കി വർഗീയ സംഘർഷത്തിനുള്ള ആസൂത്രിത ശ്രമമാണ് അവിടെ നടന്നത് എന്നത് വ്യക്തമാണ്. മോൾ തുറന്ന് 2ാം ദിവസമാണ് ഈ വിവാദ നമസ്കാരത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതും അത് വിവാദമാകുന്നതും. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രകോപിതരായ ഹിന്ദുത്വ സംഘടനകൾ മുസ്ലിങ്ങളെ മോളിൽ പ്രാർത്ഥിക്കാൻ അനുവദിച്ചാൽ തങ്ങൾക്കവിടെ ഹിന്ദു ആചാരങ്ങൾ പാലിക്കാൻ അവകാശമുണ്ടെന്ന് അവകാശപ്പെട്ട് രംഗത്തു വരികയും ചെയ്തിരുന്നു. ചില തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകർ പ്രതിഷേധിക്കാനായി മോളിൽ എത്തുകയും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. ഒരു വലിയ ഗൂഢാലോചനയ്ക്കാണ് സംഘം ശ്രമിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. അതിലൂടെ സാമുദായിക സംഘർഷത്തിനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ പാളിപ്പോയി. സംഭവത്തിന് പിന്നിൽ സംഘപരിവാർ ബുദ്ധിയാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഈ മോളിൽ CCTV ക്യാമറയുള്ളതും ക്യാമറയിൽ തങ്ങളുടെ പ്രവൃത്തികൾ റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധിയില്ലാതായിപ്പോയി അവർക്ക്. കൂടാതെ നമസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാതെ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തിയാൽ മതി എന്നു കരുതിയാണ് സംഘമെത്തിയത്. മുസ്ലിം വേഷവും തലയിൽ തൊപ്പിയും ധരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയിരുന്നു. ഏതായാലും ഒരു വർഗീയ സംഘർഷത്തിനുള്ള കോപ്പുകൂട്ടലാണ് മോൾ അധികൃതരും പോലീസും തകർത്തത്. waytonikah.com, the exclusive Muslim matrimonial site.